പരിശുദ്ധ കുർബാനയുടെ നിയോഗങ്ങൾ കണ്ടംകുളത്തി പൊറിഞ്ച് ജോസഫ്, ചെറുമൻ ഷൈമോൻ മിനോഷ്, തേലക്കാട്ട് കുടുംബങ്ങളിൽ നിന്നുള്ള എല്ലാ പൂർവികർക്കും വേണ്ടി, കോനപ്പറമ്പൻ ദേവസി ഔസേപ്പ്, കോനപ്പറമ്പൻ ഔസേപ്പ് റോസി, ചെട്ടുവിളപ്പിൽ അച്ചമ്മ റോക്കി സെലിൻ, മേരിക്കുട്ടി ജോസഫ് മണ്ണംപ്ലാക്കൽ, ആച്ചാണ്ടി തോമൻ ചങ്കൻ ഷൈജു, ഷീല ഫ്രാൻസിസ്, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മരണം മൂലം വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാവരെയും അനുസ്മരിക്കാം. ജീവിച്ചിരിക്കുന്നവരായി നമ്മുടെ എല്ലാ നിയോഗങ്ങളും അവസ്ഥകളും ഈശോയുടെ ഈ ബലിവേദിയിൽ സമർപ്പിക്കാം. ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്തകളനുസരിച്ച് കോവിഡ് ബാധിതരുടെ എണ്ണം 18.5 ലക്ഷമായി. 115,000 ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞു. ഉത്തിതനായ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പകർച്ചവ്യാധിയെ നിയന്ത്രിക്കാനും ഇതിൽ നിന്ന് സൗഖ്യം നേടാനും ലോകമെങ്ങുമുള്ള എല്ലാ ജനതകളെയും അനുഗ്രഹിക്കണമേ എന്ന്. ഇതിനെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരശുശ്രൂഷകരെയും, ഡോക്ടർമാരെയും നഴ്സുമാരെയും ലാബറട്ടറി ജീവനക്കാരെയും ശാസ്ത്രജ്ഞരെയും ഭരണാധികാരികളെയും സമർപ്പിക്കാം. നമ്മുടെ ഈ പരിശുദ്ധ കുർബാനയിൽ പല നേരങ്ങളിൽ സംബന്ധിച്ചുകൊണ്ട് നമ്മോടൊത്ത് പ്രാർത്ഥിക്കുന്ന അനേകര്, കുറച്ചു പേര് വിദേശങ്ങളിൽ നിന്നൊക്കെ മെസ്സേജ് അയച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡോഗയിൽ നിന്നും കാടുകുറ്റി ദേശത്ത് നിന്നും ഉള്ള മറുനാടുകളിൽ താമസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ ആൾത്താരയിൽ സമർപ്പിക്കുന്നു. ദുബായിലും കണ്ണിനസുഖമായിട്ട് ആശുപത്രിയിൽ പോകാനോ നാട്ടിലേക്ക് വരാനോ കഴിയാതിരിക്കുന്ന ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ തലയിൽ ട്യൂമറായി ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിലായിരിക്കുന്ന ഒരു സഹോദരനെ പ്രത്യേകം ഓർക്കുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി നമ്മുടെ എല്ലാ നിയോഗങ്ങളും, എല്ലാ പ്രിയപ്പെട്ടവരെയും, അരികത്തായിരിക്കുന്നവരെയും അകലങ്ങളിലായിരിക്കുന്നവരെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്ന പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്കരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരു പ്രത്യാശയുമേ നീക്കും
സ്ഥിതനം താതാനിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനം താതാനിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, നിൻ ഹിതം ഇവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ, ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തത് പോ ഞങ്ങൾക്കുള്ള കടം സകലം, പാപത്തിൻ കടവാകിതയും അങ്ങ് കലിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലും നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേനാമേനെന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംഭോജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. നാഥ നിന്റെ സഹായം ഞാൻ യാചിക്കുന്നു പകലെല്ലാം, രാവിലും അങ്ങേ സന്നിധിയിൽ വാവിട്ടേവം വിലപിപ്പോ. ർത്തനകൾ നിൻ മുൻപിൽ വന്നെത്താനിടയാകട്ടെ, ഇൻ വിളികൾക്കായി സദയന്നേ നിൻ ചെവി ചാച്ചു ശ്രവിക്കണമേ. അന്യനിലാശ്രയമിനിയില്ല നിന്നെ തന്നെ വിളിപ്പോ, ഞാൻ കൈകൾ ഉയർത്തി തിരുമുൻപിൽ കരയുന്നു ഞാൻ കർത്താവേ. പുലരികൾ തോറും നിൻ മുൻപിൽ നിലവിളിയായി ഞാൻ എത്തുന്നു കർത്താവേ, ഞാൻ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു വിലാപത്ത. ഇരുളിൽ മുങ്ങി താഴുമ്പോൾ കരമൊന്നേകാനാരുള്ളു, കൈകൾ ഉയർത്തി തിരുമുൻപിൽ കരയുന്നു ഞാൻ കേൾക്കണമേ. താതനും അതുപോലെ ആത്മജനം രൂവായിക്കും സ്തുതി എന്നേക്കും, ആദ്യ മുതൽക്കുന്നതുപോലെ ആമേനാമേ അനവരതും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പറയാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി സകല നന്മകളും നിറഞ്ഞു നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു ഈശ്വനാഥ വിനയമോടെ, നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമോ ഉന്നതമോ ഉത്താനം നീ അരുളുന്നു, അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയമേകുന്നു. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, പരിപാവനം സർവേശ പരിപാവനം ബലവാനേ, പരിപാവനം അമർത്യനേ.
സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ സ്നേഹപിതാവായ ദൈവമേ, പരിശുദ്ധമായ ഈ ബലിയിലൂടെ അങ്ങ് ഞങ്ങളോട് അരുളി ചെയ്യുന്ന സൗഖ്യത്തിന്റെ വചനങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ജീവിക്കുന്നതിനും ഞങ്ങളെ അങ്ങ് സഹായിച്ച് അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-8 വാക്യങ്ങൾ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ആകയാൽ ജഡപ്രകാരം നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമത്തെ കുറിച്ച് എന്താണ് പറയേണ്ടത്? അബ്രഹാം പ്രവൃത്തികളിലാണ് നീതീകരിക്കപ്പെട്ടതെങ്കിൽ അവൻ അഭിമാനത്തിന് വകയുണ്ട്, ദൈവസന്നിധിയിലല്ലെന്ന് മാത്രം. വിശുദ്ധീകരണം പറയുന്നത് എന്താണ്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. ജോലി ചെയ്യുന്നവന്റെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല, അവകാശമായിട്ടാണ്. പ്രവൃത്തിൽ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനെയും വിശ്വസിക്കുന്നവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. പ്രവൃത്തികൾ നോക്കാതെ തന്നെ നീതിമാൻ എന്ന ദൈവം പരിഗണിക്കുന്നതിന്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നു. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താവാൻ ചുമത്താത്തവൻ ഭാഗ്യവാൻ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. യൂദാസ് കറിയോത്തയല്ല അവനോട് പറഞ്ഞു, കർത്താവേ, നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു, എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞതെന്താണ്? യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനും എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ഈ ശ്രവിക്കുന്ന ഈ വചനം എൻ്റെതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതാണ്. നിങ്ങളോട് കൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്തെന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതിയേ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ആവർത്തിച്ച് ദൈവം നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമാധാനത്തോടു കൂടെ ആയിരിക്കാൻ ഒരിക്കലും ഭയപ്പെടരുത് എന്നുമാണ്. നമ്മൾ സമാധാനത്തോടെ ആയിരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ ശരണം വെച്ചിരിക്കുന്ന നമ്മുടെ പിതാവ് വലിയവനാണ്.
നിസ്സാരക്കാരിലല്ല നമ്മുടെ ശരണം വെച്ചിരിക്കുന്നത്, സ്നേഹപിതാവായ ദൈവത്തിലാണ്. അവിടുന്ന് വലിയവനാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരിലല്ല ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട്, പ്രത്യാശ വെച്ചുകൊണ്ട് ഓരോ നിമിഷവും നമുക്ക് ജീവിക്കാം. നമ്മുടെ ദുഃഖങ്ങൾ എല്ലാം സന്തോഷമായിട്ട് മാറും. പ്രിയമുള്ളവരെ, ഇത് നമുക്ക് ബുദ്ധിമുട്ടിൻ്റെ കാലമാണ്. പക്ഷേ ഓർക്കുക, ഒരു വീട്ടിൽ പോലും ഭക്ഷണത്തിന് അരിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. നമ്മൾ വീടുകളിൽ കുറച്ച് ദിവസം അടങ്ങി ഒതുങ്ങിയിരുന്നാൽ ഈ വലിയ മാരകമായ പകർച്ചവ്യാധിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റും. ലോകം മുഴുവൻ അത് ചെയ്തിരുന്നെങ്കിൽ എത്രയോ പണ്ടേ സൗഖ്യം നേടാമായിരുന്നു. പലപ്പോഴും പലരും വിചാരിക്കുന്നത് ഞങ്ങളെ വൈറസ് ബാധിക്കുകയില്ല എന്ന്. ഏറ്റവും ലളിതമായ നമുക്ക് ചിരി ഉണർത്തുന്ന ഒരു കാര്യം, COVID-19 എന്ന വൈറസിന് വലിയവനെന്നോ ചെറിയവനെന്നോ വെള്ളക്കാരനെന്നോ കറുത്തവനെന്നോ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ ഒരു വ്യത്യാസവുമില്ല എന്നുള്ളതാണ്. ദൈവം നമ്മെ രക്ഷിക്കും എന്ന വിശ്വാസത്തിൽ സ്നേഹത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുകയും ജീവിക്കുകയും ചെയ്തുകൊണ്ട്, സഹായകരെ പോലെ ആയിരുന്നുകൊണ്ട്, വീട്ടിലായിരുന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥകളെ നേരിടാൻ പറ്റും. അതുകൊണ്ട് വീട്ടിലായിരിക്കുമ്പോഴും രോഗിയായിരിക്കുമ്പോഴും ബുദ്ധിമുട്ടുകളിലായിരിക്കുമ്പോഴും എൻ്റെ പ്രിയമുള്ളവരെ ഓർമ്മിക്കുക, ദൈവം ശക്തനാണ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ അനുസരിച്ചാൽ അവിടുന്ന് നമ്മെ രക്ഷിക്കും. ദൈവകൽപ്പനകളും നമുക്ക് അനുസ്മരിക്കാം, അനുസരിക്കാം. പരിശുദ്ധാത്മ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മെ അനുസ്മരിപ്പിക്കുമെന്ന് പറഞ്ഞു. ദൈവകൽപ്പനകളെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിയമങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സഹായികളായിരുന്ന വ്യക്തികളെ, ലോകത്തിൽ നിന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നഴ്സുമാരെയും ഡോക്ടർമാരെയും അധികാരികളെയും പോലീസിനെയും എല്ലാവരെയും നമ്മൾ അനുസ്മരിക്കുമ്പോൾ, സ്മരണയുള്ളവരാകുമ്പോൾ കൂടുതൽ ആത്മനിയന്ത്രണത്തോടെ ജീവിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് നിത്യമായ ശാശ്വതമായ സമാധാനം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ദൈവാനുഭവത്തിൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, സ്നേഹത്തോടെ, വലിയ സന്തോഷത്തോടെ, സമാധാനത്തോടെ, പ്രാർത്ഥനയുടെ അരുമയിൽ ഓരോ നിമിഷവും നമുക്ക് ജീവിക്കാം. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും സത്യയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ശിഹായ സഭ മുഴുവനെ തലവനായ ഞങ്ങളുടെ പക്ഷപിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവുമായ കർദ്ദിനാൾ ജോർജ് ശ്രേഷ്ഠ മിത്ര പോലെത്തായുടെയും അവരുടെ ശകല ത്രുട്ടികളുടെയും ക്ഷേമത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരരെ നിത്യാനത്തിന് അർഹരാക്കണമെന്ന് അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട ആത്മാക്കളുടെ പാപങ്ങളും അപരാധങ്ങളും കാരണം ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി ഞങ്ങളിൽ നിന്ന് അകന്നിരുന്നാലും ആത്മീയമായി ഞങ്ങളോട് അടുത്തിരുന്ന ഈ ബലിയിൽ പങ്കുചേരുന്ന എല്ലാ സഹോദരി സഹോദരന്മാരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അങ്ങ് ശ്രവിക്കണമെന്നും സാധ്യതമാക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ അപകടങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എവിടെയായിരിക്കുന്നുവോ അവിടെ ആയിരുന്നുകൊണ്ട് കരങ്ങൾ വിരിച്ചു പിടിച്ച് നിങ്ങളുടെ പ്രത്യേകമായ വ്യക്തിപരമായ നിയോഗങ്ങൾ കാഴ്ചവെക്കുക. കർത്താവേ ബലവാനായ ദൈവമേ, മരിച്ചവരെ കരുണാപൂർവം കടാക്ഷിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ അന്ന് മഹിമയോടുകൂടെ ഉയർപ്പിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപയുടെ സമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകൾ കഴുകിക്കളയട്ടെ. സുധരാ ഈശോ വഴിയാ കൈകൊള്ള.
തന്നെ തന്നെ വിലയിരുത്തുകയും തന്നെ പിടിയാൻ ബോധനയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദ്ധാനത്തിനെയും ഓർമ്മയെ ആചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. കരുണിവാനായ പിതാവായ ദൈവമേ, ഈ ബലിവസ്തുക്കളോടൊപ്പം ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ ഈ കാടുകുറ്റിയെ ദേശത്തെയും ലോകം മുഴുവനെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ മുമ്പിൽ കാഴ്ചകളായി തീരുവാൻ വേണ്ട വിശുദ്ധിയോ യോഗ്യതയോ ഞങ്ങൾക്കില്ല. എങ്കിലും കർത്താവെ, ഒരുങ്ങുന്ന ഹൃദയത്തോടെ ഞങ്ങളുടെ പാപങ്ങൾ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. ലോകം മുഴുവൻ്റെയും തെറ്റുകൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപേക്ഷ കൊണ്ടും ഞങ്ങളിൽ നിന്ന് വന്നുപോയ പിഴവുകളെ അങ്ങ് ക്ഷമിക്കണമേ. ഞങ്ങളോടൊപ്പം ഈ ബലിയിൽ പങ്കുചേരുന്ന അനേകരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈ സമയം കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഏറ്റെടുക്കണമേ, വിശുദ്ധീകരിക്കണമേ, നിന്റേതാക്കി മാറ്റണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാനയുടെ ജീവിതത്തിൽ പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധ കുർബാന എന്ന ദൈവികമായ വലിയ സമ്മാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. മിശിഹ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. സ്വർഗവാസികളുടായിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ ദൈവമേ, അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ തിരുനാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോമന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതി ഗീതങ്ങൾ പാടുന്നു. So that
കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. മറ്റെല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, സന്യസ്തർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, അൽമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. പ്രേക്ഷിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ തിരുനാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഇവരുടെ പ്രത്യേകമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും എളിയവനും ബലഹീനനും നിസ്സാരനും പാപിയുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ നിന്റെ പരിശുദ്ധ ആത്മാവേഴ വരട്ടെ, നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിന് കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ നീ അപ്പം സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധന
കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ രക്തമുള്ള രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും അജ്ഞാതരോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ള ശരണത്തോടെയും അപരാധങ്ങളിൽ നിന്നും തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തിനോട് ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനാ ദൈവത്തോടെ കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലകളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുവിലും വിദേശത്ത് നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ ഞങ്ങളുടെ ശരീരത്തിലെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങേ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി ജീവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ സംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളെ ശ്രമിക്കണമേ. ഞങ്ങളെ പ്രോഹനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശ്രദ്ധയും മഹത്വം ഇനിയേക്ക് അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കടങ്ങളുടെ പൊറുതിക്കും നിത്യമായ ജീവിതത്തിനും കാരണമാകട്ടെ. പരിശുദ്ധ കുർബാനയെ സത്യമായി എഴുന്നേൽക്കുന്ന ഈശോയെ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്കും എൻ്റെ ഭവനത്തിലേക്കും ജീവിതത്തിലേക്കും അങ്ങ് കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ആത്മീയമായി അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയിൽ നിന്ന് അകന്ന് ജീവിക്കാൻ എനിക്കൊരിക്കലും ഇടയാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എൻ്റെ കൂടെ എന്നോടൊപ്പം വസിക്കണമേ. എൻ്റെ വിചാരങ്ങളിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അങ്ങ് ജീവിക്കണമേ. ഒരു കാരണവശാലും അങ്ങയെ ഉപേക്ഷിക്കുവാൻ എനിക്കിടയാകാതിരിക്കട്ടെ. നാഥ, കൂടെ വസിക്കണമേ. എന്നെയും ലോകം മുഴുവനെയും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ.
മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ അമർത്തിയുടെ ഔഷധമായ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും പാവനമങ്ങി സന്നിധിയിൽ പ്രാർത്ഥന നിത്യമണയ്ക്കുന്നു. നാഥ മാനവയാചനകൾ കൈക്കൊള്ളണമേ കനിവോടെ. ർപ്പിച്ചു നീതിയെഴുന്നോരപ്രാഹം യോഗും നോഹും പൂജിതരായി കർത്താവേ നിൻ ദാസർക്കായി അർപ്പിക്കും നീ ബലി ഞങ്ങൾ. വിധവയണച്ചൊരു നേർച്ച സമം കൈക്കൊള്ളണമേ ദിവ്യ ബലി. നാഥാതാവക തിരുബലിയിൽ പങ്കാളികളായി തീർന്നവരാ ഞങ്ങൾ കരുണുക വരദാനം ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ക്രിസ്തേ, ഞാൻ സീസു കുർബാന കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇനി എന്നെ പിടിയേൽപ്പിക്കുവാൻ ഞങ്ങളെ വരുമോയിലെ വരണകൂടാ. സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈസ്റ്ററിന്റെ നന്മകൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അകലെയായിരുന്നാലും അടുത്തായിരുന്നാലും ആശംസിക്കുന്നു. എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. വ്യക്തിപരമായും നമ്മുടെ കുർബാനയിൽ സന്തോഷത്തോടെ ഇരിക്കുക, സമാധാനമായിരിക്കുക. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാം അതേപടി അനുസരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കേരളത്തിൽ ലോക്ക്ഡൗൺ ഇനി എത്ര ദിവസം നീളുമെന്ന് ഇന്നാണ് നമുക്കറിയാൻ പറ്റുക. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും അനുസരിക്കണം. കൈകൾ കഴുകണം, ചൂടുവെള്ളം കുടിക്കണം, വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്, എല്ലാവിധ സമ്പർക്കങ്ങളും ഒഴിവാക്കുക, എപ്പോഴെങ്കിലും പുറത്തിറങ്ങിയാൽ മാസ്ക് ധരിച്ചുകൊണ്ട് ഇറങ്ങണം എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ വീടുകളിൽ ചെറിയ ചെറിയ കൃഷികളും ഒക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. സാധിക്കുന്നവർ എല്ലാ ദിവസവും ഒരു ചെറിയ പുസ്തകമെങ്കിലും വായിക്കാൻ ശ്രദ്ധിക്കുക. പുസ്തകം വായിക്കുന്നത് നമ്മെ കൂടുതൽ മെഴിവുറ്റ സ്ഫുടം ചെയ്ത മനുഷ്യരാകാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മെ കൊണ്ടാകുന്ന രീതിയിലുള്ള ശാരീരിക വ്യായാമങ്ങളും എടുക്കണം. നമ്മുടെ ശരീരത്തെ രോഗത്തിൻ്റെ ഇടങ്ങളാക്കി നമ്മൾ മാറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് പരസ്പരം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓർക്കുക, 1,580,000 ജനങ്ങൾ ഈ രോഗത്തിന് അടിമകളായി കഴിഞ്ഞു. 115,000 ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ പേര് ഇതിൽ വീഴരുത്. രോഗികളായിട്ടും രോഗം പരത്തുന്നവരായിട്ടും വളരെയധികം ശ്രദ്ധിച്ചു വേണം ജീവിക്കാൻ. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചെല്ലുന്ന നിമിഷം മാ